हेलो गाइस, सलाम अलैकुम, वेलकम बैक टू चीन्स वर्ल्ड। അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ। നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു। സേഫ് ആയിക്കൊണ്ട് തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക। അപ്പോ ഇന്നത്തെ ഞാൻ ഇങ്ങനെ സെറ്റ് സാരി കൊടുത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം ബ്ലോഗുമായിട്ടാണ്। ഓണം ബ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തി। അപ്പൊ ഞാനും ഞങ്ങളുടെ നെയ്ബറും കൂടി ചെറിയ രീതിയിൽ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങള് പൂക്കളൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ ഒരു സദ്യ ഉണ്ടാക്കി। അപ്പോ ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം। അപ്പൊ എന്താക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം। വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ। അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പൂക്കൾ ഇടാൻ തീരുമാനിച്ച്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനും എന്റെ നെയ്ബേഴ്സും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോ ഞാനും ഒരു മോളാണ് ഐഷു ട്ടോ, അങ്ങനെ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഇടുന്നതും, ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാവുക്ക്. അങ്ങനെ ഞാനും ഐഷു ഓളുമ്മച്ചി റാഷിയും കൂടെ പൂവൊക്കെ ഇട്ട് ഞങ്ങൾ മൂന്നാളും പൂക്കളൊക്കെ തയ്യാറാക്കി. അങ്ങനെ പൂക്കളൊക്കെ ഞങ്ങൾ വേഗം തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾ ഇട്ട്, നല്ല പൂക്കളായിരുന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങൾ വേഗം എന്താക്കി കുക്കിങ്ങിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പകുതി സാധനങ്ങൾ ഉണ്ടാക്കി, ഓളോളോ റൂമിൽ നിന്ന് പകുതി സാധനങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുക ചെയ്തത്. ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു അത്രേ ഉള്ളൂ. പിന്നെ സദ്യ വിളമ്പി. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങള് ഏകദേശം കുറെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സദ്യ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ കമ്പനിയിലുള്ള ഷെരീഫ് കിങ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷെരീഫ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാ പറഞ്ഞത്. പായസവും രസവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഞാന്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഐഷുമോളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഓണം അവിടെ കഴിഞ്ഞു. ഹലോ, അപ്പൊ എല്ലാരും വീഡിയോ കണ്ടെന്നാ വിചാരിക്കുന്നേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടായില്ലേ? ആരും സ്കിപ്പ് ചെയ്യാതല്ലേ കണ്ടത്? ഞങ്ങളുടെ പരിധി വെച്ചിട്ട് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തു. ഈ ഒരു സാഹചര്യം അതുകൊണ്ട് എവിടെ പോവാനൊന്നും പറ്റിയില്ല. പിന്നെ എപ്പോഴും കേരളീയരുടെ ഒരു അഹങ്കാരാണല്ലോ ഓണം, അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളിപ്പോ ഞങ്ങള് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോ നിങ്ങളും ഓണം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഒന്നും കൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. അതുവരെ ബൈ ഗൈസ്.